ഹായ്, ഇന്ന് സിമ്പിളായിട്ടൊരു ഒഴിച്ചുകറിയും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ചെയ്യാം. നാളികേരമൊന്നും അരയ്ക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറി. ഇത് മാത്രം മതി ടവായ നിറയെ ചോറിന്. അത്രയും സൂപ്പറായൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പരിപ്പാണ് എടുത്തേണ്ടത്. നമ്മുടെ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരുടെ ഒരു മെയിൻ സംഭവമാണ് പരിപ്പ്. ഒന്ന് പരിപ്പ് കുത്തി കഴിച്ച് കഴിഞ്ഞാൽ വയറ് നിറയെ ചോറിന്. അതാണ് നമ്മുടെ സാധാരണക്കാരുടെ ഒരു രീതി. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇതിലും മെയിൻ. നമ്മൾ പരിപ്പ് തന്നെയാണ് എടുത്തേണ്ടത്. പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചെറുതാവണ്ട, കാരണം നമ്മൾ കുക്കറിലിട്ട് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ്, അത് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്തായാലും നമ്മളെല്ലാം കുക്കറിലിട്ട് അടിക്കുമ്പോൾ ഒക്കെ വെന്ത് ഉടഞ്ഞ് പാകമായി കിട്ടും. അപ്പോൾ അത്ര ചെറുതാക്കിയൊന്നും ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനിയൊരു സംഭവം ചേർക്കേണ്ടത് ഒരു സവോള, ചെറിയൊരു സവോള. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ടും തക്കാളി ഇട്ടും ഇനി ഒരു ചെറിയൊരു സവോളയും ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ എരിവിനാശിയായിട്ടുള്ള സംഭവമാണ് ചേർക്കുന്നത്, പച്ചമുളകാണ്. നമ്മളിതിൽ ചുവന്നമുളകൊന്നും ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. അതെല്ലാം സാധാരണ മുളകായാലും നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇനി അരിഞ്ഞിടാനുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ട പാകത്തിന് വേണ്ട വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഏതാണ്ട് നമ്മുടെ സവോളയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന ഒരു പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ചാറിൻ്റെ കട്ടിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ട് വിസിലാണ് അടിക്കുന്നത്. അപ്പോൾ അത് വിസിലടിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ തുറന്നെടുത്തു. അപ്പോൾ അത് ശരിക്കും പരിപ്പ് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നല്ലപോലെ അങ്ങനെ വെന്ത്, തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഒരു പുളി വേണം. പുളി ഞാനിവിടെ കോൽപ്പുളിയാണ് ഇട്ട് വെച്ചത്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അത് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇനി പുളിയുടെ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ആവശ്യത്തിന് ചാറ് എന്തോരം വേണം എന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയോട് കൂടിയിട്ട്, അതായത് പരിപ്പ് നല്ലപോലെ കൂടുതലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതേമാതിരി നമ്മൾ ഇനിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. കഷ്ണവും പരിപ്പെല്ലാം വെന്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ഒഴിച്ച് ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടിയും ശരിക്കും തിളച്ച് നമ്മുടെ പുളിയൊക്കെ അതിലേക്ക് അങ്ങോട്ട് പിടിച്ച് നമ്മുടെ പരിപ്പ് ഒന്നും കൂടി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് നല്ലൊരു കുറുകുറു പാകമായിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. തീ കുറച്ചിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് കുറുകി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇനി കാച്ചാനുള്ള പരിപാടി നോക്കാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ സാധാരണ പരിപ്പ് കുത്തിയാചന പരിപാടികളൊന്നുമില്ല. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് അതിട്ട് കൊടുക്കുക. പിന്നെ ഇനി വറ്റൽമുളക് ചേർക്കണമെന്ന് താല്പര്യമുള്ള ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. വറ്റൽമുളക് വേണമെന്നൊന്നുമില്ല. നമുക്ക് ആ ഒരു ചുവന്ന മുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും വേണ്ട, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. തീ പതുക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള സിമ്പിൾ പരിപാടി തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരൊറ്റ വിസിലടി, അത് ഒന്നോ രണ്ടോ വിസിൽ, അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും പരിപ്പ് വേവാനുള്ള ആ ഒരു ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് വിസിലടിച്ച് ഫുള്ളായിട്ട് അങ്ങനെ വെച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ സംഭവം റെഡി. ഇത്രയേ ഉള്ളൂ, നല്ലൊരു ഒന്നാം തരം ഒഴിച്ചു കറി. അപ്പോൾ എന്തായാലും ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇതൊക്കെ നടക്കുള്ളൂ. വയറ് നിറയെ ചോറിനാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.